പോയത് തങ്ങളോട് പഠിപ്പിച്ചത്, നമ്മുടെ ഉസ്താദന്മാര് ഞമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അമലില്ലെങ്കിലും എല്ലാം കുറവുണ്ടെങ്കിലും നിന്റെ റഹ്മത്തുല്ലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പറയുന്നത് കാരണം, ആ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു 10 സ്വലാത്ത് എല്ലാം പറയുന്നത് കാരണം, ആ സ്വലാത്ത് അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കള്ളുകുടിക്കല്ല, നിസ്കരിക്കണേ, ഔറത്ത് വെളിവാക്കല്ല, സിന ചെയ്യല്ല, മൊബൈലിനെ ദുരുപയോഗം ചെയ്യല്ല, ഹറാമിന്റെ സ്നേഹം വേണ്ട, ഒരു ഇന്റർനെറ്റിന്റെ ദുരുപയോഗവും വേണ്ട, ബ്ലൂ ഫിലിം വേണ്ട, പട്ടുറുമാല് വേണ്ട, സീരിയല് വേണ്ട, ഈബത്ത് വേണ്ട, നമീമത്ത് വേണ്ട, ഫിത്ന വേണ്ട, ഫസാദ് വേണ്ട, കളവ് പറയണ്ട, കളവ് നടത്തണ്ട, ആലിമീങ്ങളെ ചീത്ത പറയണ്ട, തങ്ങന്മാരെ ബഹുമാനം കുറക്കണ്ട, റസൂലുള്ളാഹിന്റെ സ്വലാത്ത് മജ്ലിസിനെ കുറവാക്കി സംസാരിക്കല്ല, അയൽവാസികളുമായിട്ട് പിണങ്ങി നിൽക്കല്ല, ഉമ്മനോടും ബാപ്പനോടും തട്ടിക്കേറണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, ദീനിന് ഖിദ്മത്ത് ചെയ്തോ, അമൽ ചെയ്തോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ എന്ന് ഈ പാതിരാത്രിയിൽ നിന്റെ ഹബീബായ തങ്ങളെ മജ്ലിസിൽ പറയുന്നത് കൊണ്ടെങ്കിലും റഹ്മത്തുല്ലാലമീനായ തങ്ങളെ മൗത്തിന്റെ സമയം കാണിക്കുമ്പോ അതാ സയ്യിദീ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാനുള്ള തൗഫീഖ് കിട്ടിയെങ്കിലെന്ന് ചിന്തിച്ചാണ് സാധുവായ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. പറയാൻ അർഹതയില്ല. ഇന്ന് ഈ സ്റ്റേജിൽ ഇവിടെ വെച്ച് എൻ്റെ മയ്യത്ത് അള്ള ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോവുകയാണെങ്കിലും തങ്ങളെ കണ്ട് മരിക്കുകയാണെങ്കിൽ ഇനി ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹമില്ല. ബായാർ സ്വലാത്ത് പൈസക്ക് വേണ്ടി നടത്തുന്ന സ്വലാത്തല്ല. ഈ സ്വലാത്തിനെ സംബന്ധിച്ച് കള്ള സ്വലാത്തെന്ന് പറഞ്ഞവർക്ക് ആഹ്റത്തിലറിയാം. ഈ മഹത്തായ സ്വലാത്ത് ദുനിയാവിന്റെ പിറകിലല്ല. ഒരു പണക്കാരനെയും പണത്തിന്റെ പണക്കാരൻ എന്ന നിലക്ക് നമ്മൾ സ്നേഹിച്ചിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല. ഇവിടെയുള്ള ഹാജിയമാരും ഉമറാക്കളും ഒക്കെ അവർ ദീനിനെ വലിയ നിലക്ക് സ്നേഹിക്കുന്നു, ദീനിനെ ഖിദ്മത്ത് ചെയ്യുന്നു, അവർ തഖ്വയിൽ ജീവിക്കുന്നു, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെക്കുന്നു എന്ന നിലക്കല്ലാതെ പണക്കാരനും പാവപ്പെട്ടവനും ഞമ്മളെ മുമ്പിൽ സവസവയാണ് കേട്ടോ, ഒരേ ഒരു നിലയാണ് കേട്ടോ. ഇൽമും തഖ്വയും അനുസരിച്ച് സ്പേസും ബഹുമാനിച്ച് ആളുകളെ ബഹുമാനിക്കുന്നു എന്നല്ലാതെ പണത്തിന് വില വെച്ചിട്ടില്ല. ഇൻഷാല്ലാ വെക്കൂല, മരിക്കോളം വെക്കൂല. അള്ളാഹിന്റെ ദീന് ദീനായിട്ട്, സുന്നത്ത് ജമാഅത്ത് ഹഖായിട്ട് ആരെ മുമ്പിലും മുഖം നോക്കാതെ ഹബീബായ തങ്ങളെ മഹബ്ബത്ത് പറയും. അതിന്റെ പേരിൽ എന്ത് ആക്ഷേപം കേൾക്കേണ്ടി വന്നാലും, ഏത് കുപ്രചരണം നടത്തിയാലും, എന്തെല്ലാം പ്രചരിപ്പിച്ചാലും ടെൻഷനില്ല, പ്രശ്നമില്ല. റഹ്മത്തുല്ലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറുപ്പകാലത്ത് സത്യസന്ധമായി വളർന്നത് കാരണം ഖുറൈശികൾ പോലും അൽ അമീൻ എന്ന പേരിൽ വിളിച്ചിട്ട് ആ ഹബീബായ തങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ ദൈവത്ത് അതാ ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാം അന്ത അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അതെ, അശ്ഹദു അൻ യഹ്ളുറു, ഞാൻ മനസ്സിൽ ഹദറാക്കി ഉറപ്പിക്കുന്ന ഇബാദത്തിന് അർഹതപ്പെട്ടവൻ റബ്ബ് മാത്രമാണ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് അയച്ച റബ്ബിന്റെ റസൂലാണ്, വ അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോഴല്ലേ അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ട് എല്ലാവരും വലിയ നിലക്ക് ലാളിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഹബീബായ തങ്ങളെ സംബന്ധിച്ച് യാ മുഹമ്മദ് ഇന്നകല മജ്നൂൻ, നിങ്ങൾ മജ്നൂനാണ്, ഭ്രാന്തനാണ്, കള്ളപ്രവാചകരാണ്, സേറുകാരനാണ്, ഫിതനക്കാരനാണ്, വേണ്ടാത്ത ആളാണ്, പല നിലക്കും ചെയ്യുന്ന ആളാണ് എന്തൊക്കെ പ്രചരിപ്പിച്ചു. പക്ഷേ ഹബീബായ തങ്ങളെ ബഹുമാനത്തിന് പോറൽ പറ്റിയോ? തങ്ങളെ ബഹുമാനത്തിന് പോറലേൽപ്പിക്കാൻ ലോകത്ത് ഖിയാമം വരെ ആർക്കെങ്കിലും സാധിക്കോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് തങ്ങള്, അതുകൊണ്ട് തങ്ങളെ സംബന്ധിച്ചിട്ട് ആര് എന്ത് കുപ്രചരണം നടത്തിയാലും ആക്ഷേപം നടത്തിയാലും ഏത് തരം പ്രചരണങ്ങളും കളവും പ്രചരിപ്പിച്ചാലും തങ്ങൾക്കൊന്നും സംഭവിക്കൂല നബിയേ. തങ്ങൾ സത്യത്തിന്മേലാണ്, തങ്ങളെ ബഹുമാനം വലുതാണ്. അവിടുത്തെ ആര് കുറവാക്കിയാലും കുറവാക്കിയവർ ഈമാനില്ലാതെ ദുനിയാവിലും ആഖിറത്തിലും പരാജയപ്പെടുമെന്നല്ലാതെ തങ്ങൾക്കൊന്നും സംഭവിക്കൂല എന്ന് പരിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബ പരമ്പരയിൽപ്പെട്ട എന്റെ ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറയുന്നത് കാരണം, സ്വലാത്ത് പറയുന്നത് കാരണം എന്ത് കേൾക്കേണ്ടി വന്നാലും, എന്ത് പ്രചരിപ്പിക്കപ്പെട്ടാലും, എന്ത് ആക്ഷേപങ്ങൾ സഹിച്ചാലും പ്രശ്നമല്ല, കാര്യമല്ല. മരിക്കോളം തങ്ങളെ മഹബ്ബത്ത് പറയണം, സ്വലാത്തിലേക്ക് ജനങ്ങളെ വിളിക്കണം, ദീൻ വ്യക്തമായിട്ട്
ജമാഅത്ത് പറയണം, സുന്നത്ത് ജമാഅത്ത് പറയണം, ഹഖായത് പറയണം, ആരോടും പറയണം. ദീൻ ദീനായിട്ട് ഹഖായ നിലക്ക് റബ്ബിന്റെ പൊരുത്തത്തിൽ തഖ്വയിൽ ജീവിക്കാൻ ഇംതിസാലു ഓവാമിരില്ല. വജ്തിനാബു നവാഹിഹി, അല്ലാഹ് കൽപ്പിച്ചത് ചെയ്യണം, അല്ലാഹ് വിരോധിച്ചത് ചെയ്യരുത് എന്ന് പറയും. പറയാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണം റഹ്മാനെ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. ഞങ്ങൾ മറ്റൊരു താല്പര്യത്തിലല്ല, നിനക്ക് ഞങ്ങളെ കൽബ് വെള്ളം പോലെ അറിയാം. ഇയാളെ മുഖായിനത്തല്ല എല്ലാം എല്ലാം വ്യക്തമായിട്ട് അറിയുന്ന റബ്ബാകുന്ന നിനക്ക് എല്ലാ നിലക്കും ഇപ്പൊ സംസാരിക്കുമ്പോഴും എന്റെ കൽബ് എല്ലാ നിലക്കും അറിയുന്ന റബ്ബേ കബൂലാക്കി തരണം റഹ്മാനെ, കബൂലാക്കി തരണം റഹ്മാനെ. ആയതായങ്ങളെ ശരിൽ ഒന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ സ്വലാത്ത് മജ്ലിസ് സ്ഥാപനം നീ പൊരുത്തപ്പെട്ട നിലക്ക് നിന്റെ ഹബീബായ തങ്ങളെ മഹബത്തിലായി വലിയ നിലക്ക് ഉയർത്തി തരണം റഹ്മാനെ. ഖിയാമം വരെ നിലനിർത്തി തരണം റഹ്മാനെ. ഈ നാടിനും സമൂഹത്തിനും എല്ലാവരോടും പറയുന്നു, നമ്മൾ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, ഐക്യം തകർക്കരുത്, പ്രശ്നമുണ്ടാക്കരുത്, ഫിത്തന ഉണ്ടാക്കരുത്, നമ്മള് ഒരു തലക്കും വർഗീയതയിലേക്കും തീവ്രവാദത്തിലേക്കും പോകരുത്, ഇസ്ലാമിനെ പറയിപ്പിക്കരുത്, അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ജീവിക്കരുത്, റബ്ബിന്റെ പൊരുത്തത്തിൽ മാത്രം ജീവിക്കുക, തങ്ങളെ മഹബത്തിൽ ജീവിക്കുക, ആവുന്നിടത്തോളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ആ നിലക്കുള്ള ഉന്നത സ്ഥാപനമായിട്ട് അല്ലാഹു ഈ സ്ഥാപനത്തിനെ കബൂൽ ചെയ്ത് ഉയർത്തുമാറാകട്ടെ. ഈ സ്ഥാപനം മാത്രമല്ല, ജാമിഅ സഅദിയ്യ അടക്കം, മുഹിമ്മാത്തു മദ്ഹർ അടക്കം, മൈദനും മറ്റു സ്ഥാപനങ്ങളും അടക്കം സുന്നത്ത് ജമാഅത്തിന്റെ സകല സ്ഥാപനങ്ങളെയും നീ ഉയർത്തണം അല്ലാഹ്, നീ വളർത്തണം റഹ്മാനെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു കാര്യം പ്രത്യേകം പറയാണ്, ഈ നാട് ബായാറ് നാടിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്ക് ജനനിബിഡമായിരിക്കുന്നു ബായാറ് മുജമ്മഅല സ്വലാത്ത് മജ്ലിസ്. അതുകൊണ്ട് തന്നെ ഈ മഹത്തായ വേദിയെ നിയന്ത്രിക്കാൻ 1000 വളണ്ടിയർമാരെ വെച്ചാലും അത് പറ്റൂല, നടക്കൂല, അസാധ്യമാണ്. പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇത്രയും ജനങ്ങൾ തിങ്ങിക്കൂടിയിട്ടും ഇതുവരെ ഒരു പ്രയാസവും വർഷങ്ങളോളം ആയിട്ടുണ്ടായിട്ടില്ല. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആത്മീയ നിയന്ത്രണത്തിൽ നേതൃത്വത്തിലായിട്ട് ഈ മഹത്തായ സദസ് ഇൻഷാഅല്ലാഹ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങൾ, ഹബീബായ തങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത ഒരു നിലക്കുമുള്ള കാര്യം ഈ മജ്ലിസ് കൊണ്ടുണ്ടാകരുത്, ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് ശാന്തമായിട്ട് വളരെ അച്ചടക്കത്തോടെ സ്വയം നിയന്ത്രിച്ച് നല്ല ഈമാനോടെ തങ്ങളെ മഹബത്ത് കിട്ടി ദുനിയാവും ആഖിറവും രക്ഷപ്പെടണം, എന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാകണം, രോഗമൊക്കെ സുഖപ്പെട്ട് കിട്ടണം, എന്റെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടണം എന്ന നല്ല നിയ്യത്തിൽ അച്ചടക്കത്തോടെ പിരിഞ്ഞു പോകാൻ വിനയത്തോടെ മാന്യ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കാരണവശാലും പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ഭാഗത്തേക്ക് വരരുത്. നിങ്ങൾ ആ ഹിജാബിൽ തന്നെ, നമ്മൾ പെണ്ണുങ്ങളെ സ്വലാത്തിന് പ്രചോദിപ്പിക്കലില്ല, പ്രചോദനം നൽകാറില്ല. വരുന്ന സ്ത്രീകളോട് പറയുന്നു, ഇസ്ലാമിന്റെ ഒതുക്കം അടക്കം, ഇസ്ലാം നിർബന്ധമാക്കിയ കർശനമായ നിലക്ക്, അതാ ഇസ്ലാം കൽപ്പിച്ച വേഷവിധാനത്തോടെയല്ലാതെ ഒരൊറ്റ പെണ്ണും ആണും ഈ ബായാറിലേക്ക് സ്വലാത്തിന് വരരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇൻഷാഅല്ലാ റബീഉൽ അവൽ 12 സുബഹിയുടെ മുമ്പ്, കഴിഞ്ഞ വർഷങ്ങളോളമായി സാധുവായ ഞാൻ ദർസിൽ പഠിക്കുന്ന സമയത്ത് പോലും, ദർസ് കഴിഞ്ഞ് കോളേജ് വിട്ടിട്ട് അതാ പന്തിരങ്കാവിൽ, കോഴിക്കോട് പന്തിരങ്കാവിൽ ദർസ് തുടങ്ങിയിട്ട് അവിടെ നിന്ന് വയലക്കുന്ന്, കാന്തപുരം അടുത്ത് വയലക്കുന്ന് എന്ന സ്ഥലത്ത് 10-40 മുത്തല്ലിമീങ്ങൾക്ക് ദർസ് ഉണ്ടാകുന്ന സമയത്ത് ആ കുട്ടികളെയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് റബീഉൽ അവൽ 12 അതാ 2 എല്ലാ കുട്ടികളെയും വിളിച്ചുണർത്തും. കുട്ടികൾ അതാ വുളു എടുപ്പിച്ചിട്ട് തഹജ്ജു നിസ്കരിച്ച് പുതിയ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് അത്തറൊക്കെ പുരട്ടിപ്പിച്ചിട്ട് സുബഹി വരെ തങ്ങളെ മൗലിദാണ് യാ നബി സലാം അലൈക്കും, സലാം ബൈത്താണ് സലാമു അലൈക സൈനൽ അംബിയാഇ, അസ്സലാമു അലൈക അത്തഖല്ലാതുഖിയാഇ എന്നിങ്ങനെ തുടങ്ങിയിട്ട് കുട്ടികളെ കൊണ്ട് നമ്മളൊക്കെ തങ്ങളെ മദ്ഹിൽ, തങ്ങളെ മഹബത്തിൽ അങ്ങനെ കഴിച്ചു കൂട്ടലാണ്. അത് തുർക്കലിക്കയിലേക്ക് വന്നപ്പോ തുർക്കലിക്കയിലും നടത്തി, ബായാറു മുജമ്മഅയിൽ വന്നു ബായാറിലും നടത്തി. ഇൻഷാ അല്ലാ വലിയ നിലക്ക് ജനങ്ങൾ കൂടിയിട്ട് റബീഉൽ അവൽ 12 ഹബീബായ തങ്ങളുടെ വിലാദത്ത് സംഭവിച്ച ആ സമയത്ത് ഇവിടെ വലിയ ജൽസെ മീലാദ് എന്ന പേരിൽ ഇവിടെ വലിയ മൗലിദ് നടക്കും ഇൻഷാ അല്ലാ. പാതിരാത്രി ആയി, ദുആ ഇജാബത്തിന്റെ സമയം, കുറഞ്ഞ സ്വലാത്തിൽ ഇരുന്ന് ആർക്കും അല്ലാഹു നമ്മളെ കബൂലാക്കി. അസ്തഗ്ഫിറുല്ലാഹല്ലദീം, 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 അസ്തഗ്ഫിറുല്ലാഹല്ലദീം.
أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونبروا قلوبكم بقول لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قل طحلتي أدركني يا حبيب الله. خذ بيدي قل طحلتي أدركني يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله هو ينقل قبولكنا الرحمن خيرا أنية بورتي أكنام الله رعوغنغل سوغبرتنام الله وشمنغل تركنام الله دنيا أولي ما آخرتلهم سلامتا أكنام الله ഗൾഫ് നാട്ടിൽ നിന്ന് വരെ പല ആളുകളും ദ്വാരക്കാൻ പറഞ്ഞിട്ട് നമ്മളെ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് അടക്കം വയർ ഉസ്താദ് നമ്മളെ ബാത്തൂർ സഖാഫി അങ്ങനെ തുടങ്ങി നമ്മളെ വള്ളംകോട് ഉസ്താദ് അടക്കം എല്ലാവരും നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. എല്ലാവരും വിഷമിച്ചുകൊണ്ട് കുറച്ച് സമയം വൈകിപ്പോയി. അള്ളാഹു നമ്മൾക്ക് ഇവിടെ കുറച്ച് വിഷമുണ്ടെങ്കിലും ആഖിറത്തിൽ വിഷമം അള്ളാഹു കാരണം തീർത്തിട്ട്. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. يا سيدنا يا حبيب الله يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلة حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد. الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتغلى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الأمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الراحمين
അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, പരിശുദ്ധമായ ഹബീബായ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉലവ്വലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് തൊട്ടുമുള്ള സഫർ മാസത്തിലെ പവിത്രമായ വെള്ളിയാഴ്ച കഴിഞ്ഞ രാത്രിയിൽ മിസ്കീൻമാരായ ഞങ്ങൾ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് അവിടുത്തെ മഹബ്ബത്തിലായി മദ്ഹിലായി ഇഷ്ഖിലായി പാപികളായ ഞങ്ങൾ ഈ പാതിരാത്രി ഈ മഹത്തായ ദീനി സ്ഥാപന ഗ്രൗണ്ടിൽ കൂടിയിട്ടുണ്ട്. നീ ഞങ്ങളെ കബൂലാക്കണം അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണം റബ്ബേ. ഈ മുത്തബറക്കായ സദസ്സിലും ഞങ്ങളെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും തങ്ങളെ മദ്ഹുകളും അവിടുത്തെ മഹനീയ ഹളറത്തിലേക്ക് നീ എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. എല്ലാ ദോഷങ്ങളും ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കണം റബ്ബേ. ഞങ്ങളെ ദോഷങ്ങൾ ഈ മജ്ലിസ് കാരണം മാപ്പാക്കി തരണം റബ്ബേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം ഞങ്ങളെ ഹാസിരികളിൽ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണം റബ്ബേ. ഞങ്ങൾക്ക് മാഫിറത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാഗകൾ നൽകല്ല റബ്ബേ. ദോഷങ്ങളെ കൊണ്ട് ഞങ്ങളെ ഹാസിരികളിൽ പെടുത്തല്ല റബ്ബേ. ഞങ്ങളെ നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റഹ്മാനേ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. قلبنا ناكي ترنا رحمانا كبر حسدري وعجب نفاق شهوة ولله وغضب ولله مروا دوسواهم قلب لنا جيبتي لنا ماتي ترنا الله നിന്റെ സ്വാലഹ്യങ്ങളെ കൽബ് പോലെ നന്നാക്കി തരണം റഹ്മാനെ. ദിക്ർ കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാ. ഈമാൻ ഏറ്റി തരണം അല്ലാ. തഖ്‌വ ഏറ്റി തരണം അല്ലാ. നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ. വറഅ് ഏറ്റി നിലനിർത്തണം റബ്ബേ. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ ഇസ്സത്ത് തകർക്കല്ല അല്ലാ. ഞങ്ങളുടെ ഉയൂബുകൾ നീ മറക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അല്ലാ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മഷായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അടക്കം ഒരുപാട് പ്രായമുള്ള ആലിമീങ്ങളും ഉമറാക്കളും സാദാത്തുക്കളും ഒരുപാട് ആളുകൾ ഈ മഹത്തായ വേദിയിലും സദസ്സിലുമുണ്ട്. ലൈവായിട്ട് ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ പല നാട്ടിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതാ തൊട്ടുമുമ്പുള്ള ആഴ്ചയിൽ ബഹ്റൈനിൽ പോയപ്പോ ഈ ആഴ്ച യുഎഇയിൽ പോയപ്പോ ഞങ്ങളോട് സഹകരിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് നേറുന്ന പ്രശ്നങ്ങൾ പറഞ്ഞ് സ്വലാത്തിന് പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഈ മജ്ലിസിൽ പാവങ്ങൾക്ക് വേണ്ടി അരി ചോദിച്ചപ്പോ പത്തും അഞ്ചും കിൻഡലുകൾ തന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളെ മഹത്തായ റബീഉലവ്വലിന്റെ സദസ്സിലേക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്ത് കൊണ്ടുവരുന്ന സഹോദരിമാര് ആ മജ്ലിസിലേക്ക് സഹായം നൽകിയവര് സ്വതക്ക നൽകിയവര് സഹകരിച്ചവര് ഞങ്ങളെ റബീഉലവ്വലിന്റെ പരിപാടി ഉഷാറാക്കാൻ വേണ്ടി ആര് സഹകരിച്ച് ആര് സന്തോഷിച്ച് ആര് മനസ്സ് വെച്ച് സഹായിക്കുന്നുണ്ടോ അതിൽ സന്നദ്ധരാകുന്നുണ്ടോ അതിലുമായി ബന്ധപ്പെടുന്നുണ്ടോ. അർഹമു റഹീമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ബായാർ മുജമ്മഅും മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അൽ മദീന അടക്കം സഅദിയ അടക്കം ഏത് സ്ഥാപനങ്ങൾ ദീനിന്റെ ഖാദിമീങ്ങളായി ദ്വാരക്കാൻ വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സഹായം നൽകിയവർ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റബ്ബേ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ. പലവിധ രോഗങ്ങളെ കൊണ്ടും കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ എനിക്കറിയാം കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞ് പിന്തുവാരത്തിൽ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാർ കൈവിട്ടിട്ട് ഉറക്കു പോലും വരാതെ കഷ്ടം കൊണ്ട് വേദന കൊണ്ട് കിടന്ന് പെടഞ്ഞ് കൈകാലിട്ട് അടിച്ചിട്ട്
അവരുടെ ബാപ്പയും അനുജൻ ബാപ്പയുടെ അനുജനും വന്ന് സങ്കടം പറഞ്ഞിട്ട് കണ്ണിന് ക്യാൻസർ വന്ന് കണ്ണ് പുറന്തള്ളിയിട്ട് നാവിന് ക്യാൻസർ വന്ന് 27 വയസ്സുള്ള ചെറുപ്പക്കാരൻ അടുത്ത് വരുമ്പോ വായിൽ നിന്ന് ദുർഗന്ധം വരുന്ന അവസ്ഥ വരെ എത്തിയിട്ട് ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിൽ കൂടി ഇന്നും ഈ സ്വലാത്തിന് വന്നിട്ടുണ്ട്. 60% കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് അർഹമുർ റഹീമായ റബ്ബേ, അതുപോലെ കണ്ണിന് കാഴ്ചയില്ലാത്തവര്, കേൾവിയില്ലാത്തവര്, സംസാരിക്കാൻ കഴിയാത്ത കുട്ടികള്, വൈകല്യമുള്ളവരും വികലാംഗര്, അതാ അംഗവൈകല്യം സംഭവിച്ചവര്, സൈഡ് എഫക്ട് വന്നവര്, മന്ദബുദ്ധിയുള്ളവര്, ബ്രെയിൻ ട്യൂമർ സംഭവിച്ചവര്, ശ്വാസകോശത്തിൽ ക്യാൻസർ വന്നിട്ട്, സ്തനത്തിന് ക്യാൻസർ വന്നിട്ട്, എത്രത്തോളം മൂത്രക്കോയിലിന് ക്യാൻസർ വന്നിട്ട്, കൈകാലുകൾ അവയവങ്ങളിൽ ക്യാൻസർ വന്നിട്ട്, വലിയ നിലക്ക് ദാരുണമായി മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടും വേദന സഹിക്കാൻ കഴിയാതെ വീടുകളിലും വാഹനങ്ങളിലും മജ്ലിസുകളിലും എത്തിപ്പെട്ട് ബന്ധപ്പെട്ടവർ കൂടിയിട്ട് ഈ മഹത്തായ മജ്ലിസിൽ പാവികളായ ഞങ്ങൾ നിന്റെ ഹബീബായ തങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖൈബാക്കല്ല റബ്ബ്. ആര് രോഗികളുണ്ടോ ശിഫ നൽകണം റബ്ബ്, ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബ്, ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം റബ്ബ്, കേൾവി നൽകണം അല്ലാ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം റബ്ബ്, നടക്കാത്തവരെ നടത്തണം റബ്ബ്, വൈകല്യം സുഖപ്പെടുത്തണം റബ്ബ്, മന്ദബുദ്ധി ശരിപ്പെടുത്തണം റബ്ബ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം റബ്ബ്, അസ്ഥിരേമാനം സുഖപ്പെടുത്തണം റബ്ബ്, കിഡ്നിയുടെ തകരാറ് മാറ്റണം റബ്ബ്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബ്, ഹാർട്ടിന്റെ ഓട്ട ചെറിയ കുട്ടികൾക്ക് സുഖപ്പെടുത്തണം റഹ്മാനെ, ഓപ്പറേഷൻ ഇല്ലാതെ സുഖം നൽകണം റഹ്മാനെ, വയറ്റിലെ മുഴ നീ ഹബീബായ തങ്ങളെ കൊണ്ട് നീ സുഖമാക്കണം റഹ്മാനെ, ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണം റബ്ബ്, കൈരവീക്ക ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബ്, ബ്ലഡ് ക്യാൻസർ പിടിപെട്ട കുട്ടികളെ സംബന്ധിച്ച് സങ്കടപ്പെട്ട് പറഞ്ഞുകൂടിയവരുണ്ട്. അതാ ബ്ലഡ് ക്യാൻസർ ബാധിച്ചിട്ട് ഐസിയുവിലും വെന്റിലേറ്ററിലും പ്രവേശിക്കപ്പെട്ട ദിവസങ്ങളോളം ഊണും ഉറക്കമില്ലാതെ കുടുംബക്കാരും മാതാപിതാക്കൾ കരഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഭാര്യയെ നിർത്തിയിട്ട് ഞാൻ സ്വലാത്ത് കൊണ്ട് എന്റെ മകന് സുഖമാകാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് വന്നതാണ്, തങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ യോഗ്യതയില്ലാത്തവരാണ്, നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു പറഞ്ഞതാണ്, ആഫിയത്ത് നൽകണം അല്ലാ, ശിഫ നൽകണം റബ്ബേ, സുഖം നൽകണം റബ്ബേ, ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, മൂത്രത്തിൽ കല്ലുണ്ടായിട്ട് കിഡ്നിയിൽ കല്ലുണ്ടായിട്ട് ഓപ്പറേഷൻ ചെയ്തു വീണ്ടും കല്ലുണ്ടായിട്ട് മൂത്രം വരാതെ ബ്ലഡ് ഒഴുകുന്ന സങ്കടം പറഞ്ഞിട്ടുണ്ട്, അത്തരം രോഗം ഇനി നൽകല്ല റബ്ബേ, വന്നത് സുഖപ്പെടുത്തണം റബ്ബേ, നീ പരീക്ഷിക്കല്ല റബ്ബേ, അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഷുഗർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര്, പ്രഷർ കൂടിയവര്, കൊളസ്ട്രോള് കൂടിയവര്, റബ്ബെ കാലിന്റെ ഞരമ്പ് ചുരുണ്ട് കയറിയിട്ട് രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു വീർത്ത് മുട്ടിയിട്ട് ഇനിയും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞവര്, കാലിന് വിരലിൽ ക്യാൻസർ ബാധിച്ചിട്ട് കാലിന്റെ മുട്ട് താഴെ മുട്ടിന് താഴെ മുറിക്കാൻ പറഞ്ഞവരുൾപ്പെടെ ഈ മഹത്തായ മജ്ലിസുകളിൽ സ്ഥിരമായിട്ട് വരുന്നുണ്ട്, സുഖമറിയിച്ചിട്ട് ഇന്നും മജ്ലിസിൽ കൂടിയിട്ടുണ്ട്. ആര് എന്ത് രോഗങ്ങളാൽ, മാനസിക ശാരീരിക രോഗങ്ങളാൽ ഡോക്ടർമാരുടെ ചികിത്സയിലും ഡോക്ടർമാർ കൈയൊഴിഞ്ഞിട്ടും നിന്റെ ഹബീബായ തങ്ങളെ പ്രതീക്ഷയിലുമായിട്ട് കഴിയുന്ന ഗൾഫ് നാട്ടിലുൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ജില്ല ഈ സംസ്ഥാനത്തിന്റെ മുഹമ്മദ് നബിയും സഹാബികൾക്ക് നേരെ അബൂജഹൽ ഉന്നയിക്കുന്ന അജയ്യമായ നമ്മുടെ കുറഞ്ഞതും കൂടിയത് ഒഫൻസ് ഒന്നും ഇവിടെ ഇല്ല, കേസ് സൈറ്റുകളിലെ ആണ് കുട്ടി ഉരുപ്പ് ആഹാരം പിന്നല്ലേ സാരല്ല, ഞാൻ പറഞ്ഞുതരാം വേണോ, ശേഷി അധികമുള്ളത് ആർക്കാണ് ചർച്ച നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ, മുസ്ലിമേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട സർവമാന വിഷയങ്ങളും അണപ്പല്ലുകൊണ്ട് ഈ ദീനിനെ കടിച്ചു പിടിക്കണേ എന്നല്ലേ റസൂൽ, അവർ ഈ സംഘടന പിശാചിന്റെ സഹോദരന്മാരാണ്, ആരെങ്കിലും സാക്ഷി നിന്നാൽ അവർക്കും മഹാന്മാരുണ്ടെങ്കിലും അവർ നമ്മുടെ വീക്ക്നെസ് തിരിച്ചറിയും, ഇല്ലില്ലേ അതിന്റെ കൂടെ പലിശയുണ്ടാകും, അതിന്റെ കുറ്റം മുറിച്ചിട്ടിട്ട് വ്യക്തിവിധ യാത്രയിലൂടെ നീളം കൊണ്ടുവരേണ്ടത് ആണ്. എന്താ മനുഷ്യരിൽ നിന്ന് ഔസുല്ലാദം, പൂർണ്ണ മുസ്ലിമാണ് ഔസുല്ലാദം, ഒരു കൊല്ലേ നീ രാവും പകലും അള്ളാഹുവിന് വേണ്ടി അധ്വാനിച്ചില്ലേ, ഈ ശബ്ദവും നമ്മളെന്താ തീരുമാനം, ഇസ്ലാമിന്റെ പ്രഭയിൽ ജീവിച്ച മഹാനാണ് ഇസ്ലാം, ഈ ഐ ടി വിപ്ലവത്തിന്റെ കാലത്തും ഈ 2010 കടന്നു വന്നിരിക്കുന്ന ഈ കാലത്തും ഇങ്ങനെയൊരു മഹാനുണ്ടോ, ഇങ്ങനെയൊരു നിഷ്കാമ കർമ്മിയുണ്ടോ, അനുഭവിക്കാൻ കഴിയൂ, അൽബിറുലായ കുറ്റനുമില്ല, മരിക്കുമ്പോൾ ഖേദിച്ചിട്ടല്ലാതെ ഏത് മനുഷ്യനും
ആണ്, എന്റെ സ്ഥാനം കുറവാണല്ലോ, എന്നെക്കാളൊക്കെ ഉണ്ടാവൂല. എന്നാൽ മത്സ്യമാണ് ഇതൊക്കെ, ലാഘവത്തോടെ പത്രം വായിച്ചുകൊണ്ട് മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. ഞാൻ ചന്ദ്രിക വായിക്കുന്നവനാണ്. ആ കുട്ടിക്ക് വേണ്ടി ഒരു ബലി അറുക്കുക, ഒരു മൃഗത്തിൽ കുയൽ കിണർ ഭൂമിയിൽ എണ്ണം വർദ്ധിച്ച് വന്നല്ല. ഇഷ്ടംപോൾ കറുത്ത തല തലമുടിയാണ്. പക്ഷേ ഉസ്താദിനെ നാട്ടിൽ ഓട്ടോറസ് ഡ്രൈവർമാര് ചിന്തിച്ചിട്ടുണ്ടോ? خراب من الهدى على حبيبيك خير ابنو തൂവൽ പ്രശ്നം നൽകിക്കൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു പക്ഷേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളാണ് തങ്ങളുടെ വഫാത്തിന് ശേഷപ്പെട്ടവരെ ഈ ആത്മീയ അന്തരീക്ഷം നാം അങ്ങനെ അത് കഴിഞ്ഞ് യു എ അതിനെ കൊണ്ട് ഞാൻ പെട്ട പാട് ചില്ലറ പാടൊന്നുമല്ല. അവരത് വാരിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി, മനസ്സാക്കണം. ഒരു കുടുംബത്തിന് നല്ല സമാധാനം ഉണ്ട്. കാരണം എന്താ? അത് വരാനുള്ള പണി എന്താ? അതിന് റഹ്മത്ത് അവരുടെ ഭാര്യ ഭർത്താവും ചോക്കേസിൽ അമ്മാരിയാണല്ലോ പറയാൻ നമുക്ക് കഴിയോ? എന്താ ഇയാള് ചെല്ലുമല്ലോ, എത്ര ആളുണ്ട്, കൊണ്ടുപോകരുതേ. ആര് വസിത്തിത് ചെയ്യാ? നമ്മളിവിടെ എത്തുക്കണോ? നമ്മള് കബറിന്റെ മുമ്പ് ഒന്ന് കബറ് കണ്ടു എല്ലാം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശാഖാ കണ്ട് നല്ല തലയേക്കെട്ടുണ്ട്, നല്ല കുപ്പായമുണ്ട്, പണ്ഡിതനായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കളുണ്ട് അവർക്ക് പരമാവധി പ്രശ്നസൾട്ടാക്കി ജീവിച്ച് മരിച്ചാൽ നിലനിന്ന് തെറ്റി പിന്നെയും ചെയ്തു പോയാലും അവൻ നിരാളു വരും നൽകട്ടെ. പടച്ചറബ ോട് മല്ലടിച്ച് പടച്ചറ തുണി രാജുലുതിലേക്ക് നേർച്ചയാക്കുന്നു. പടച്ചറബേ നഷ്ടപ്പെട്ടു പോയോ? റബ്ബേ ഇതാ ഇവൻ എന്നെ ആക്രമിച്ചി. ആ സിറ്റിയും മാളികയും കണ്ടിക്കാണ് അല്ലാഹ് പറയുന്നു, നിനക്ക് കഴിയും. അന്ധതക്കതിറുവലാതാലിക് അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. വാസനും കിട്ടിയിട്ടുണ്ട്, അച്ഛനുണ്ട്, ആളുകളിപ്പില്ല, മരിച്ചുപോയവരാണ്. അതുപോലെ നമ്മളെ ആയിഷാബിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമല്ലോ എന്ന് സ്വഭാവം